ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ജൂൺ 14. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനായിട്ടുള്ളത്. ഈ വചനഭാഗത്ത് ജീവിത വിശുദ്ധിയെക്കുറിച്ചാണ് ഈശോനാഥൻ നമ്മളോട് സംസാരിക്കുന്നത്. 2 ഇടങ്ങളിൽ ഈശോ സംസാരിക്കുമ്പോൾ വളരെ കാർക്കശ്യത്തോടുകൂടി മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരിടം നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ സുവിശേഷ ഭാഗത്താണ്. നിനക്ക് അശുദ്ധമായ ഒരു ചിന്ത, പാപം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ കഠിനമായൊരു നീക്കം നടത്താനായിട്ട് ഈശോ പറയുക. ഒരു കാർക്കശ്യത്തോടുകൂടി നീക്കം നടത്താൻ ഈശോ പറയുക. നിന്റെ കണ്ണാണ് നിനക്ക് പാപഹേതുവെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ കൈയാണ് നിനക്ക് പാപഹേതുവെങ്കിൽ അത് വെട്ടിമാറ്റുക. കണ്ണില്ലാതെയും കൈയില്ലാതെയും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവയോടുകൂടി നരകാഗ്നിയിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലത് എന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുക. മറ്റൊരിടം എന്ന് പറയപ്പെടുന്നത് നമുക്ക് കാണാം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായം 7, 8, 9 വാക്യങ്ങളിലായിട്ട്. ഈ ചെറിയവിൽ ഒരുവനെ ഇടർച്ചയുണ്ടാക്കുന്നവന് അവൻ്റെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിൽ കൊണ്ടുപോയി താക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്ന് ഈശോ പറയുന്ന വാക്യം. അപ്പോൾ ഇടർച്ചയുണ്ടാക്കുന്നവനെ കുറിച്ച്, സ്വയം ഇടർച്ചയിലേക്ക് വീഴാൻ പാടില്ല, കാർക്കശ്യമുള്ളൊരു വഴി ഈശോ പറയുന്നു. മറ്റൊരാളെ ഇടർച്ചയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, അതിനും കാർക്കശ്യമായൊരു വഴി ഈശോ പറയുന്നു. ഇത്രയും മൂർച്ചയേറിയ വാക്യങ്ങൾ വേറെ ഇടങ്ങളിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത്രയും നിർബന്ധത്തോടുകൂടി അത്രയും സ്ട്രിക്റ്റായിട്ട് ഈശോ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ണും കൈയും, കണ്ണ് ചൂഴ്ന്നിർത്തി കളയുക, കൈമുറിച്ച് കളയുക എന്നൊക്കെ ഈശോ പറയുക. പക്ഷേ ഈ മുറിച്ച് കളയാനോ ചൂഴ്ന്നിർത്തി കളയാനോ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ കൊണ്ടി താക്കാനോ ഒന്നും ഈശോ അർത്ഥം വയ്ക്കുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഈ വാക്യങ്ങളിലൂടെ ഇതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ഈശോ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ കണ്ണ് ചൂഴ്ന്നിർത്തി കളയുക. നമുക്കറിയാം നമ്മുടെ ഉള്ളിലേക്ക് പാപകരമായിട്ടുള്ള ചിന്തയ്ക്ക് കാരണമായ കാര്യങ്ങളൊക്കെ പ്രവേശിക്കുന്നത് ഏറ്റവും പ്രധാനമായും കണ്ണിലൂടെ, പിന്നെ ചെവിയിലൂടെ. ഈശോ പറയുന്നുണ്ട് നിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതൊന്നുമല്ല നിന്നെ അശുദ്ധമാക്കാൻ പോകുന്നു, നിന്നിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിൻ്റെ വാക്കും പ്രവൃത്തിയാണ് നിന്നെ അശുദ്ധമാക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷേ ആ വാക്കും പ്രവൃത്തിക്കും കാരണമായി മാറുന്ന ഒന്ന് നിൻ്റെ കണ്ണിലൂടെയും കാതിലൂടെയും ഒക്കെ അകത്തേക്ക് പ്രവേശിക്കാനിരിക്കുന്നുണ്ട്. അത് നിന്നെ അശുദ്ധനാക്കുന്നില്ല, കാരണം നീ കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ. പക്ഷേ അങ്ങനെ അശുദ്ധമാക്കുന്നതാണ് നിൻ്റെ കണ്ണെങ്കിൽ നീ ശ്രദ്ധിക്കുക, അത് ചൂഴ്ന്നിർത്തി കളയുക എന്ന് പറയുമ്പോൾ കണ്ണ് ചൂഴ്ന്നിർത്തി കളയുന്നതിനെക്കുറിച്ചല്ല, എവിടെയാണോ ആ കാഴ്ച ഉണ്ടാകുന്നത് ആ ഇടങ്ങൾ ഒഴിവാക്കുക. അത് നമുക്ക് ഈശോ നൽകുന്നൊരു സന്ദേശമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ തെറ്റിലേക്ക് നമ്മൾ ചെന്ന് വീഴുന്നതിൻ്റെ, അശുദ്ധിയിലേക്ക് ചെന്ന് വീഴുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാരണമാണ് കണ്ണ് ഏറ്റവും വലിയൊരു പാപഹേതുവാണ് എന്നുള്ള വസ്തുത. ഇപ്പോൾ കാഴ്ചയിലൂടെ കടന്നു വരുന്ന വസ്തുക്കളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കുക. എപ്പോഴും ആത്മീയ ഗുരുക്കന്മാർ കുംഭസാരത്തിലൊക്കെ നമ്മളോട് പലപ്പോഴും പറയുന്നൊരു വസ്തുതയാണ് ജീവിത ത്തിൽ പാപം ഒഴിവാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നീ പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ശ്രദ്ധയോടുകൂടി പാപ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, നിനക്ക് പാപത്തെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കണ്ണ് പാപഹേതുവാകുന്നുവെങ്കിൽ ആ കാഴ്ചകളിൽ നിന്നും നീ വിട്ടു നിൽക്കുക. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ പറയുന്നു കൈ നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ നീ വെട്ടിമാറ്റുക. അതായത് നിന്നിൽ നിന്നും പാപം പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള വഴിയുടെ പേരാണ് കൈ, നാവ്, കൈ എന്നൊക്കെ പറയുന്നത്. കണ്ണ്, കാത് എന്നിവ പാപകരമായ കാരണങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ളത്, കാരണങ്ങൾ മാത്രം പാപമായി മാറുന്നുള്ളത്, പക്ഷെ അത് പാപമായി പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള രണ്ട് വഴികളും നാവും കൈയുമാണ്. തെറ്റ് പാപം ചെയ്യുന്നു എന്ന് പറയുന്നത് അപ്പോൾ കൈ വെട്ടിമാറ്റാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു സുവിശേഷത്തിൽ. അത് അർത്ഥമാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. കരം, ശരീരം അത് ദൈവത്തിൻ്റെ ആലയമാണ്, വിശുദ്ധമാണെന്നുള്ള ബോധ്യത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുക, അത് പരിശുദ്ധാരൂപിയുടെ കൃപാവരം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട്. ഇപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരിടം ചൂഴ്ന്നെടുത്ത് കളയാനും പുറത്തേക്ക് പാപം ഒഴുകാൻ സാധ്യതയുള്ള ഒരിടം വെട്ടിമാറ്റാനും ഈശോ ആവശ്യപ്പെടുന്നു.
രണ്ടും സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത്. നമുക്ക് രണ്ടും കൂടെ ചേർത്ത് വേണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ നിന്നൊക്കെ ഇപ്പോൾ പറയാം. കാരണം ഇടപെടലുകൾ ഏറ്റവും വേഗത്തിൽ സാധ്യമാകുന്ന ഒരു വസ്തു, ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ണിലൂടെ പാപം, കാതിലൂടെ പാപം ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് കാരണമായി മാറുന്നുണ്ട് പലപ്പോഴും. നമ്മുടെ കരം കൊണ്ട് അശുദ്ധിയിലേക്ക് നീങ്ങത്തക്ക രീതിയിൽ ഈ മൊബൈൽ ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവം ജീവിതം നയിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ശ്രദ്ധയോടുകൂടി വെട്ടി മാറ്റുക, ചുഴിഞ്ഞു കളയുക എന്ന് പറയപ്പെടുന്നതിന് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുമ്പോൾ അത്രയും ശ്രദ്ധ അതിന് പുലർത്തേണ്ടതായിട്ടുണ്ടെന്ന് കർത്താവ് ഓർപ്പിക്കുക. അത്രയും ശ്രദ്ധയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം. ആ ശ്രദ്ധ അശുദ്ധിക്കെതിരായ ഒരു ജാഗ്രത പുലർത്താനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.